നമസ്കാരം, മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. മലയാള മാധ്യമ പ്രവർത്തന മേഖല ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിലായ കാലം മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് മീഡിയ ഓഡിറ്റിൻ്റെ ഈ 104 ലക്കം തുടങ്ങുമ്പോഴുള്ള സംശയം. ഏറെക്കാലമായി തങ്ങളുടെ വിഷസഞ്ചിയിൽ കെട്ടിക്കിടന്ന ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഉഗ്രവിഷം മാധ്യമങ്ങൾ ഒരുമിച്ച് തുപ്പിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ആ വിഷം തീണ്ടി നീലിച്ചുപോയ കേരളത്തെ കണ്ട് ആഹ്ലാദത്തോടെ അട്ടഹസിക്കുന്ന കോൺഗ്രസ് BJP നേതാക്കളെയും നമ്മൾ കണ്ടു. ഇടതുപക്ഷ വിരോധം എന്ന വിഷം കെട്ടിക്കിടന്ന് അതങ്ങനെ കേരള വിരോധം എന്ന ഘോര വിഷമായി പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ ആകെ തന്നെ നശിപ്പിക്കാനുള്ള അത്രയും വിഷം ഈ മാധ്യമ പരീക്ഷകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. വയനാട് മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ ചാനലുകൾ പടച്ചുവിട്ട വ്യാജവാർത്തകൾ. ചാനലുകൾ വാർത്തകൾ നൽകുന്നു, പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. മുഖ്യമന്ത്രി അടക്കം സർക്കാരിലെ പ്രമുഖരും മുന്നണിയും തന്നെ ഈ വാർത്ത കളവാണെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുന്നു. അബദ്ധം മനസ്സിലായതോടെ മാധ്യമങ്ങൾ സ്വന്തം വാർത്തയുടെ സംപ്രേഷണം ഒരു ഉളുപ്പുമില്ലാതെ നിർത്തുന്നു. ഈ വാർത്ത ആദ്യം നൽകിയത് തങ്ങളല്ലെന്ന് ഒരു ലജ്ജയുമില്ലാതെ കുറ്റസമ്മതം നടത്തുന്നു. വാർത്ത നൽകിയ ആദ്യ 3 ചാനലിലും ഞങ്ങളില്ലെന്ന് 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ കൈകഴുകുമ്പോൾ, ലേഖകർ നൽകിയ വാർത്ത ഒരു ക്രോസ് വെരിഫിക്കേഷനും ഇല്ലാതെ നൽകുന്ന എഡിറ്റർമാരോട് സഹതാപമാണ് തോന്നുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് പറയാം. ദുരന്തത്തിൻ്റെ 10-ാം ദിവസം കേന്ദ്ര ഉന്നതതല സംഘവും 11-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാട് സന്ദർശിക്കുന്നു. കൽപ്പറ്റയിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നു. വിശദമായ നിവേദനം നൽകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. തുടർന്ന് നൽകിയ നിവേദനത്തിൽ മുണ്ടക്കൈയിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുക ഇനം തിരിച്ച് നൽകുകയും ചെയ്യുന്നു. ഇതിനെയാണ് വൻ തുക ചെലവഴിച്ചുവെന്ന് സർക്കാർ കള്ളക്കണക്കെഴുതിയതായി പ്രചരിപ്പിച്ചത്. എങ്ങനെയുണ്ട്? പ്രതീക്ഷിക്കുന്ന ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളുമടക്കം ഉൾപ്പെടുത്തി അടിയന്തര സഹായം തേടി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച പെരുപ്പിച്ച തുകയുടെ കള്ളക്കണക്കെന്ന് പറയുകയായിരുന്നു ചാനലുകൾ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചെലവാക്കിയത് 75,000 രൂപ എന്നൊക്കെ ഒരു ലജ്ജയും ഇല്ലാതെ പറയാൻ ചാനലുകൾ മത്സരിച്ചു. എല്ലാ ദിവസവും ഇരുട്ടുമുറിയിലിരുന്ന് ധാർമ്മിക മൂല്യച്യുതിയെക്കുറിച്ചും മാധ്യമ നൈതികതയെക്കുറിച്ചുമൊക്കെ ക്ലാസ് എടുക്കുന്ന മീഡിയ വണ്ണിലെ ഹെഡ്മാഷും ജമാഅത്തെ ഇസ്ലാമി നേതാവുമായ സി ദാവൂദ് ഈ കാർഡ് ഒന്ന് കാണണം. സെപ്റ്റംബർ 16 മീഡിയ വൺ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന കണക്കാണിത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വെച്ച് 359 മൃതദേഹങ്ങൾക്ക് പിണറായി സർക്കാർ ചെലവിട്ടത് 2,76,75,000 രൂപയാണ് പോലും. പിന്നെ ഗതാഗതത്തിന് 4 കോടി, ഭക്ഷണത്തിനും വെള്ളത്തിനും 10 കോടി, താമസത്തിന് 15 കോടി, ബെയിലി പാലത്തിന് 1 കോടി, ടോർച്ച് റെയിൻകോട്ട് കൂട ബോട്ട് എന്നിവയ്ക്കൊക്കെ 2.98 കോടി. ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണത്തിന് 8 കോടി, വസ്ത്രത്തിന് 11 കോടി, ജനറേറ്ററിന് 7 കോടി, വൈദ്യസഹായത്തിന് 8 കോടി. സി ദാവൂദിനെയും സ്മൃതി പരിധിക്കാരുടെയും ശ്രീകണ്ഠൻ നായരെയും വിനുവി ജോണിനെയൊക്കെ പോലെയുള്ള ചാനൽ ഹെഡ്മാഷ്ടർമാരും ഹെഡ്ടീച്ചർമാരും അറിയാനായി മുതിർന്ന മാധ്യമപ്രവർത്തകയും ഏറെക്കാലം ഏഷ്യാനെറ്റിൻ്റെ ലേഖികയും അവതാരകയുമൊക്കെയായ KK ഷാഹിന ഫേസ്ബുക്കിൽ കുറിച്ചത് അവരുടെ സമ്മതത്തോടെ തന്നെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കേരളത്തിലെ ടെലിവിഷൻ മാധ്യമങ്ങൾ ഒരു ഒറിജിനൽ സ്റ്റോറി ചെയ്തിട്ട് എത്ര വർഷമായി കാണും? അതായത് സ്വന്തമായി കണ്ടെത്തുന്ന ഒന്ന്. ഒരു കോടതി ഉത്തരവോ അനുബന്ധ രേഖകളോ വായിച്ചു മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് തങ്ങൾ എന്നിങ്ങനെ സ്വയം വെളിപ്പെട്ടിട്ട് യാതൊരു ലജ്ജയും തോന്നുന്നില്ലേ? ഇത്രയും വലിയ അസംബന്ധം മാധ്യമങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരു ദിവസമെടുത്തു. പരിചയമുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കി. ധാരണപ്പിശകാണത്രേ. മണ്ടത്തരം എന്നതിനൊക്കെ ഇപ്പോൾ ഫ്രീക്ക് പേരാണ്. തെറ്റുപറ്റിയാൽ തിരുത്തുന്നത് TV ചാനലുകൾ പാടെ നിർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. പകരം തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് സമർത്ഥിക്കാനും നാട്ടുകാരെ കബളിപ്പിക്കാനുമുള്ള മാർഗമായാണ് രാത്രിയിലെ ചർച്ചകളെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. സെൽഫ് റെസ്പെക്റ്റ് എന്നൊന്നില്ലാതെ എങ്ങനെയാണ് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നത്? അത്ഭുതകരമാണ്. ഇങ്ങനെയാണ് ഷാഹിനയുടെ പ്രതികരണം. ഇംഗ്ലീഷിൽ ബിലോ ദ ബെൽറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അത്ര ക്രൂരമാണ് KK ഷാഹിനയുടെ പരിഹാസം. എത്ര പരിഹസിച്ചിട്ടെന്ത്? രാഷ്ട്രീയ വിരോധം തലയ്ക്ക് പിടിച്ചവർ എന്ത് അബദ്ധം ചെയ്താലും പ്രശ്നമേ അല്ല. ഇനി പത്രങ്ങൾ പിറ്റേന്നെന്ത് ചെയ്തു എന്ന് നോക്കാം. സാധാരണ നിലയ്ക്ക് മാതൃഭൂമിയും മനോരമയും റിപ്പോർട്ടറും 24 ന്യൂസും ഒക്കെ പടയ്ക്കുന്ന സൃഷ്ടികൾ പിറ്റേന്ന് അതിനേക്കാൾ വികൃതമായി വാർത്തയാക്കുകയാണ് പതിവ്. പത്രങ്ങൾ ഇത്തവണയും ആ പതിവ് ആവർത്തിച്ചു. ചാനലുകളോ കള്ളം പറഞ്ഞ് പൊഴുത്തു നാറി. ഇനി എന്തിന് നമ്മൾ ആ മാലിന്യം എടുത്ത് ദേഹത്ത് പൂശണം എന്ന് ചിന്തിച്ച് നിയന്ത്രണം പാലിക്കാൻ അവർക്ക് കഴിയുന്നേയില്ല.
മലയാള മനോരമയും കേരള കൗമുദിയും ചെയ്തത് എന്താണ്? വയനാടിനായി കള്ളക്കണക്ക് ഇന്ന് പച്ചക്കള്ളം നിരത്തി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഈ പ്രചാരണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് തങ്ങളുടെ അവതാര ലക്ഷ്യം എന്ന് ധരിച്ചുവശായ മാധ്യമ പ്രവർത്തകർ ഇതും ഇതിലപ്പുറവും ചെയ്യും. മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ആർക്കും ആശ്ചര്യമില്ല. ഇതിനു മുമ്പ് എത്രയെത്ര കേരള വിരുദ്ധ വാർത്തകൾ ഓർമ്മയുണ്ടോ? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് മലയാള മനോരമ ഈ വർഷം ആദ്യം, അതായത് 2024 February 7 നൽകിയ ഞെട്ടിക്കുന്നൊരു വാർത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന് സർക്കാർ സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD റിപ്പോർട്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് LDF സർക്കാരിൻ്റെ നയമെന്നിരിക്കെ 18 സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് ഇവരെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഇങ്ങനെ തലസ്ഥാനത്തെ പ്രമുഖനായ ഒരു റിപ്പോർട്ടർ നൽകിയ വാർത്ത തുടരുന്നു. ഇത് വായിച്ച് അന്തം വിട്ടവർ കാര്യം അന്വേഷിച്ചു. അപ്പോൾ കണ്ടെത്തുന്ന പ്രധാന വസ്തുത ഇതാണ്: പല ഘട്ടങ്ങളിലായി പൂട്ടിയ സ്ഥാപനങ്ങൾ വീണ്ടും പൂട്ടുന്നു എന്നാണ് മലയാള മനോരമ ലേഖകൻ്റെ മഹത്തായ കണ്ടുപിടുത്തം. 10 കമ്പനികൾ എടുത്തപ്പോൾ 1990 മുതൽ 2015 വരെയുള്ള കാലയളവിൽ പ്രവർത്തനം നിർത്തിയ കമ്പനികളാണ് ഇപ്പോൾ പൂട്ടി എന്ന രീതിയിൽ വാർത്ത നൽകിയത്. അതായത് മലയാള മനോരമയുടെ കേരള വിരുദ്ധ ഡെസ്ക് ഇപ്പോഴും 34 വർഷം പിറകിലാണെന്നർത്ഥം. ഇനി സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയതാണോ? അല്ലേ, അല്ല. ഉദാഹരണമായി കെൽട്രോണിൻ്റെ പേരുള്ള 3 കമ്പനികൾ ഈ ലിസ്റ്റിലുണ്ട്. അതെല്ലാം അവരുടെ സബ്സിഡിയറി കമ്പനികളാണ്. അതിൽ ഒന്നാണ് കെൽട്രോൺ കൗണ്ടേഴ്സ്. പണ്ട് ടെലിഫോൺ കൗണ്ടേഴ്സ് പോലുള്ളവ ഉണ്ടാക്കാൻ കെൽട്രോണിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനമായിരുന്നു ഇത്. പിന്നീട് ഈ ഉൽപ്പന്നത്തിന് മാർക്കറ്റ് കുറഞ്ഞപ്പോൾ അവർ ഉൽപ്പാദനം നിർത്തി. ഈ സ്ഥാപനത്തിൻ്റെ മാതൃകമ്പനിയായ കെൽട്രോൺ ഇപ്പോഴും ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങളുടെ കേരള വിരുദ്ധതയുടെ തീവ്രത സൂചിപ്പിക്കാൻ ഇങ്ങനെയൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നെഗറ്റീവ് വികാരം പ്രസരിപ്പിക്കുന്ന നശീകരണ പ്രവണതയുള്ള വാർത്തകൾ ഓരോ ദിവസവും ഓരോ മാധ്യമങ്ങളിൽ നിന്നും കണ്ടെടുക്കാനുണ്ട്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കി നേടിയ ദേശീയ ബഹുമതികൾ, അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ, ഇവയെല്ലാം കണ്ടിൽ നിന്ന് നടക്കുക, എന്തെങ്കിലും ചെറിയ പാളിച്ചയോ പിശകോ ഉണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിക്കുക തുടങ്ങിയവയാണ് കേരള വിരുദ്ധ മാധ്യമപ്രവർത്തകരുടെ പതിവ് ശീലങ്ങൾ. അന്താരാഷ്ട്ര തലത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്ത ആരോഗ്യമേഖലയെക്കുറിച്ച് ഒരു നാണവുമില്ലാതെ കള്ളം പറയുന്നത് ഒരു അജണ്ട പോലെ കൊണ്ടു നടക്കുന്നവരുണ്ട്. 2024 January 7 മാതൃഭൂമിയിൽ വന്ന ഒരു പ്രധാന വാർത്തയുടെ ശീർഷകം ഇങ്ങനെ: ഡോക്ടർമാരുടെ അഭാവം, ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങി. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ നിലച്ചെന്നു. ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും പുനരാരംഭിക്കാൻ നടപടികളൊന്നും എടുത്തില്ലെന്നുമാണ് വാർത്ത. എന്നാൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് ഇങ്ങനെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു: ഏറ്റവും ഒടുവിലെ തിയേറ്റർ ദിനത്തിലും രോഗികൾ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ നിലവിൽ 2 ഡോക്ടർമാർ മുഴുവൻ സമയ ഡ്യൂട്ടിയിലുണ്ട്. അവധിയിലുള്ള ഒരു ഡോക്ടർ താമസിയാതെ ജോലിയിൽ പ്രവേശിക്കും. ശസ്ത്രക്രിയ മുടങ്ങി എന്നെല്ലാമുള്ള തെറ്റായ വാർത്തകൾ സമീപ ദിവസങ്ങളിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്താനിരിക്കുന്നവരുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കാനെ സഹായിക്കൂ. ഇതാണ് അവസ്ഥ. ഒരു പരിശോധനയും വേണ്ട ഇത്തരം വാർത്തകൾ നൽകാൻ. ഏത് സ്ഥാപനത്തിനെതിരെയാണോ വാർത്ത നൽകുന്നത്, ആ വിഷയത്തിൽ ആ സ്ഥാപനത്തിൻ്റെ അധികാരികളുടെ അഭിപ്രായം തേടുക എന്ന പ്രാഥമിക പാഠം പോലും ഇവർക്കറിയില്ലേ? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല എന്നാണ് 2024 January 3 മലയാള മനോരമ കണ്ടെത്തിയത്. മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ മരുന്ന് ലഭിച്ചില്ലെന്നും പരാതി പറയാൻ മന്ത്രിയുടെ ഓഫീസിൽ ബിനുകുമാർ എന്ന യുവാവ് പോയെന്നുമാണ് വാർത്ത. എന്നാൽ മരുന്നില്ലെന്ന പരാതി പറയാൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ടില്ലെന്ന് ബിനുകുമാർ പിന്നീട് വെളിപ്പെടുത്തി. ഡോക്ടർമാർ നിർദ്ദേശിച്ച 9 മരുന്നുകളിലെ 7 ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ശേഷമാണ് ബിനുകുമാർ എന്നയാൾ മകളുമായി ആശുപത്രി വിട്ടത്. എന്നാൽ 9-ൽ 6 മരുന്നും ലഭിച്ചില്ലെന്നാണ് മലയാള മനോരമ വാർത്ത. കിട്ടാത്ത 2 മരുന്ന് സർക്കാരിൻ്റെ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തവയാണ്. ബിനുകുമാർ മന്ത്രി ഓഫീസിൽ പോയെങ്കിലും മന്ത്രി ഇല്ലാതിരുന്നതിനാൽ തിരിച്ച് വീണ്ടും ആശുപത്രിയിലെന്നും ഒരു നാണവുമില്ലാതെ മനോരമ എഴുതി. സമീപകാലത്ത് ഈ ചാനലുകളും പത്രങ്ങളും നൽകിയ കേരള വിരുദ്ധ വാർത്തകളുടെയും വാർത്താ തമസ്കരണങ്ങളുടെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അത് 1001 രാവുകൾ പോലെ അനന്തമായി നീളും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മാത്രമാണ് ആവർത്തിക്കാനുള്ളത്: ഒരു നുണ പൊളിയുമ്പോൾ അടുത്ത നുണയുമായി മാധ്യമങ്ങൾ വരും. കേരളത്തെ തകർക്കാനുള്ള ഈ നുണകൾ പൊളിച്ചെടുക്കുക എന്ന ദൗത്യത്തിന് സാങ്കത്യമേറുകയാണെന്ന തിരിച്ചറിവോടെ ഈ ലക്കം മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.